അബ്ദുള്ള അബൂബക്കറും നമ്മളോടൊപ്പം ഇപ്പോൾ തൽസമയം ചേരുന്നുണ്ട് എൽദോസും അബ്ദുള്ളയും രണ്ട് ബ്ലോക്കുകളിലാണ് താമസിക്കുന്നത് ബെർമിംഗ്ഹാമിലെ ഗെയിംസ് വില്ലേജിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അബ്ദുള്ള അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ അബ്ദുള്ള കേൾക്കാമോ കേൾക്കാം 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 ഒരുപാട് സന്തോഷം അഭിനന്ദനങ്ങൾ അബ്ദുള്ള അബൂബക്കർ കോമൺവെൽത്ത് ഗെയിംസിലെ ഈ വളരെ ശ്രദ്ധേയമായ നേട്ടത്തിൽ സോ മച്ച് സർ ഞാൻ നേരത്തെ എൽദോസിനോട് ചോദിച്ച കാര്യം തന്നെയാണ് ചോദിക്കാനുള്ളത് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കം രാജ്യത്തെ പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിക്കുകയാണ് അബ്ദുൾ അബൂബക്കറിന് ഈ സമയം എത്രത്തോളം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഓ പറഞ്ഞറിയിക്കാൻ പറ്റില്ല വളരെ വളരെ സന്തോഷാണ് ഇവൻ ഗോൾഡ് ആൻഡ് സിൽവർ ഇന്ത്യക്ക് ഫസ്റ്റ് ടൈം ആണ് ട്രിപ്പിൾ ജമ്പില് അതില് വലിയ സന്തോഷം പിന്നെ നന്നായി ചെയ്യാനും പറ്റി ഇപ്പം ലാസ്റ്റ് ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒന്നും നല്ല രീതി ചെയ്യാൻ പറ്റിയില്ല കോൺവെൽത്ത് വന്ന് നന്നായി ചെയ്യാൻ പറ്റി സെവന്റി മീറ്റർ ക്രോസ് ചെയ്തതിന് വളരെ സന്തോഷം പിന്നെ എല്ലാവരും കൊറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഈ ഒരു ടൈമിൽ അപ്പം എല്ലാരോടും നന്ദി അത്ര അബ്ദുള്ളയുടെ വീട്ടിലൊക്കെ ഞങ്ങൾ പോയിരുന്നു ഞങ്ങളുടെ പ്രതിനിധികൾ അവരൊക്കെ പറഞ്ഞൊരു കാര്യം ഈ സ്വർണം മറ്റൊരു രാജ്യത്തിലേക്ക് പോയില്ല എന്നുള്ളതിലാണ് ഞങ്ങൾക്ക് സന്തോഷം അബ്ദുള്ളക്ക് സ്വർണം നേരെ വ്യത്യാസം നഷ്ടമായി എന്നത് ഒരു നിരാശയുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നത് മറ്റൊരു രാജ്യത്തേക്ക് ഈ സ്വർണം പോയില്ല എന്നുള്ളതാണ് അപ്പോൾ കൂട്ടുകാരൻ സ്വർണം നേടിയിരിക്കുന്നു ഇത് നിങ്ങളുടെ ഒരു ട്രിപ്പിൾ ജമ്പിൽ നിങ്ങളുടെ താരങ്ങൾ ഒരുമിച്ച് പരിശീലനം ചെയ്ത് ഒരുമിച്ച് എപ്പോഴും താമസിച്ച് അല്ലെങ്കിൽ ആ ഒരു പരിശീലനമാണ് എന്നറിയാം അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് തന്നെ ഈ മെഡൽ കിട്ടി എന്നുള്ളതും അതെ അതെ എൽദോസ് ഇപ്പം എൽദോസിന് ഗോൾഡ് കിട്ടി അതില് എനിക്ക് വലിയ ഇതൊന്നും ഫസ്റ്റ് ജമ്പ് വന്നിട്ട് കാനഡ കാനഡയിലെ ബെർമുഡയിലൊരുത്തന്നിട്ട് സിക്സ്റ്റീൻ നയൻറ്റി വൺ ചെയ്തായിരുന്നു ആ ഒരു ജമ്പിന് ശേഷം ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ വിചാരിച്ചു ഫസ്റ്റ് അവൻ സെവന്റിമീറ്റർ ക്രോസ് ചെയ്യുന്ന വിചാരിച്ചു നല്ല ഫൈറ്റ് ഉണ്ടാകും സീറോ ത്രീ ചെയ്തപ്പം എനിക്കും ചെയ്യാം ഒരു മോട്ടിവേ സെൽഫ് മോട്ടിവേറ്റ് എനിക്കുണ്ടായിരുന്നു ലാസ്റ്റ് നാല് ജമ്പ് വരെ സ്ട്രഗിൾ ചെയ്തു ജമ്പ് കിട്ടിയില്ല അഞ്ചാമത്തെ ജമ്പാണ് എനിക്ക് കിട്ടിയത് സെവൻറ്റീൻ സീറോ ടു ഇനിയും കുറച്ച് എക്സ്പീരിയൻസ് വെളിയിപ്പ് പുറത്ത് പോയി ഇന്റർനാഷണൽ മീറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നന്നായി ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊരു ഇതുണ്ട് ഗോൾഡ് ആൻഡ് സിൽവർ ഇന്ത്യക്ക് കിട്ടിയതിന് വളരെ വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ നാലാമതായത് ഇന്ത്യക്കാരനാണ് പ്രവീൺ ചിത്രവേലാണ് പേര് അവൻ മൂന്ന് സെന്റിമീറ്ററിനാണ് ഫോർത്ത് ആയത് അവനും കൂടി നമ്മളെ ഈ ഒരു മെഡൽ സെറമണി ആ ഒരു കോടിയത്തിൽ ഉണ്ടെങ്കിൽ വേറൊരു സന്തോഷം നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും വലിയ സന്തോഷായിരിക്കും എനിക്ക് ഫോർത്ത് പോയി പരിശീലകനായ ഹരികൃഷ്ണൻ ശ്രീ ഹരികൃഷ്ണൻ ഇല്ലാതെയാണ് നിങ്ങൾ മത്സരിച്ചിരുന്നത് അല്ലേ അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഇല്ലായിരുന്നതോ ഒരു തിരിച്ചടി ആയിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതൊരു സങ്കടവും നിരാശയും ഒക്കെ ഉണ്ടായിരുന്നോ ഈ ദിവസങ്ങളിൽ ആ തീർച്ചയായും ഞാൻ ഇപ്പം ഒരു മാസമായി ഒരു മാസത്തിന് മേലെയായി ഇന്ത്യയിൽ നിന്ന് വിട്ട് ഫസ്റ്റ് ചൂളാവിസ എന്ന് പറഞ്ഞിട്ട് യു എസ് എൽ ആയിരുന്നു ഒരു ഒരു മാസത്ത് ഒരു രണ്ടാഴ്ച അവിടെ വന്നു അവിടെ പ്രാക്ടീസ് ചെയ്തു അവിടെയും കോച്ച് ഉണ്ടായിരുന്നില്ല കോച്ച് കോച്ച് രാത്രി രാത്രി ഒരു മണി രണ്ടു മണി മൂന്ന് മണിക്കൊക്കെ ഞാൻ കോച്ചിനെ വിളിച്ചിട്ടുണ്ട് കോച്ച് ഇന്ത്യൻ ടൈം രാത്രി ഓർക്കിട്ട് എന്റെ കൂടെ നിന്നിട്ട് എന്റെ മിസ്റ്റേക്സ് മാറ്റിയിട്ടുണ്ട് രണ്ട് രണ്ടും രണ്ടാഴ്ച ഞാൻ ചൂട് വിസ്തയിൽ നിന്നു അതിനുശേഷം വേൾഡ് ചാമ്പ്യൻഷിപ്പ് ചെയ്തു വേൾഡ് ചാമ്പ്യൻഷിപ്പ് എനിക്ക് നല്ല രീതി ചെയ്യാൻ പറ്റില്ല എന്റെ രണ്ടു പ്രശ്നമായിരുന്നു എനിക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിന് ശേഷം കോച്ച് ഡെയിലി വന്ന് സ്ട്രെ എന്റെ സ്ട്രഗിൾ കോച്ച് മനസ്സിലാക്കി എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി അതുകൊണ്ട് കോച്ച് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരു മലയാളി ആയതിനും എനിക്ക് വലിയ സന്തോഷം ഇവൻ ഞാൻ എയർഫോഴ്സിലാണ് എയർഫോഴ്സിൽ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും എപ്പോഴും പോസിറ്റീവ് ആണ് ആ ഒരു പോസിറ്റീവിലാണ് എനിക്കും ജംപിയുള്ളൊരു മനസ്സുണ്ടായത് പതിനേഴ് പൂജ്യം രണ്ട് എന്നുള്ളത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് പതിനേഴ് പത്തൊമ്പതൊക്കെ ഇപ്പം ആ ഒരു കണ്ടീഷൻ ആയിരുന്നില്ല എന്റെ മെന്റലിയും ഫിസിക്കലിയും എന്നിട്ട് പോലും എനിക്ക് പോസിറ്റീവ് ായി എല്ലാം രാത്രി എപ്പോഴും ബോഡി എല്ലാം ആ രീതിയിൽ സപ്പോർട്ട് അങ്ങനെ ഒരു പറ കോച്ചിന് ഈ സമയം അത്രയും പറഞ്ഞറിയിക്കുന്ന സന്തോഷം കോച്ച് കൂടെ വന്നതിന് തീർച്ചയായും ഒരുപാട് ആളുകൾ പരിശീലകൻ അടക്കം ഒരുപാട് ആളുകളുടെ അധ്വാനത്തിന്റെ കൂടി നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും വിജയമാണിത് എല്ലാ അഭിനന്ദനങ്ങളും അബ്ദുൾബക്കർ അതോടൊപ്പം തന്നെ എൽദോസ് പോൾ സമയക്കുറവ് കാരണം ഞാൻ ഇടപെടുകയാണ് മാത്രമല്ല നിങ്ങൾ ടയേർഡാണ് എന്ന് പരിശീലകനും പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വിശ്രമിക്കേണ്ടത് കൂടിയുണ്ട് എന്തായാലും എല്ലാ അഭിനന്ദനങ്ങളും ഇനിയുള്ള മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്താൻ കഴിയട്ടെ രാജ്യത്തിന്റെ അഭിമാനമാണ് നിങ്ങൾ രണ്ടുപേരും വളരെയധികം നന്ദി ജോയിൻ ചെയ്തതിന് എൽദോസ് അതോടൊപ്പം തന്നെ അബ്ദുള്ള